ಸರಿಯಾಗಿ ಹಿಡ್ಕೊಳ್ಬೇಕು. ಡಾಕ್ಟ್ರೇ, ಡಾಕ್ಟ್ರೇ, ನಮ್ಮ ಅಂದವಳು ಸಾರ ಮರಿಕೊಂಡು എന്താ എന്ത് പറ്റി ഹാർട്ട് അറ്റാക്ക് വല്ലതാണ്? അതാ അവൻ മടിയില്ല, ഹാർട്ട് ഉള്ളവർക്കല്ലേ ഹാർട്ട് അറ്റാക്ക് വരൂ. ദൈവമേ, നല്ല മനുഷ്യനായിരുന്നു. ആയിരുന്നു എന്ന് പറയാൻ അങ്ങനെ ചത്തിട്ടൊന്നുമില്ല, വേഗം വാ. മനുഷ്യന്മാർക്ക് ദീനം വന്നിടത്ത് ഞാൻ മൃഗ ഡോക്ടർ വന്ന് എന്ത് ചെയ്യാനാ? അതൊന്നും കുഴപ്പമില്ല, ഒരു കാട്ടുപോത്ത് ബോധം കെട്ട് കിടക്കാനെന്ന് എഴുതി അങ്ങ് ചികിത്സിച്ചാ മതി, എല്ലാം ശരിയാവും. വാ, അല്ലെങ്കിൽ എന്നെ വാ. അതെന്തിനാ? അത് അല്ല, വല്ല കുത്തിവയ്പ്പ് വേണ്ടി വന്നാലോ? അയ്യോ, അത് പശുവിനെ കുത്തി വെക്കുന്നതാണോ? എന്നാ സൈക്കിളിൽ കിടക്കും. ഇതിലോ ആ നടന്നു പോയാലേ, അവിടെ ചെല്ലുമ്പോഴേക്കും ആള് വടിയായി പെട്ടെന്ന് കരയാ. എന്തൊരു വേഷപ്പാ, മൃഗ ഡോക്ടർ തന്നെ. ഡോക്ടർ അങ്ങനെ പിടിക്കല്ലേ എനിക്ക്. ഈ മാനേജറുടെ പോസ്റ്റ് സ്ഥിരമായി കിട്ടാൻ നീ എന്നെ കൊല്ലില്ല എന്ന് എന്താണ് ഉറപ്പ്? നീ എവിടേക്കാണ് ഇവിടെ നോക്കണേ? ഇവിടെ നോക്കണേ പെൺകൊണ്ടാ മുന്നിലി. നീ ബേജാറാകെ വിടാ, ഞാൻ പോയാലും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. നീ എവിടേക്കാണ് അങ്ങോട്ട് നോക്കണേ? സാറേ, ഡോക്ടർ വന്നു. ഞാൻ തലവർക്ക് മാറിയപ്പോ ഭ്രാന്തായോ? ഞാൻ സാറിന് മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി വന്നല്ല. നീ മിണ്ടരുത്, മിണ്ടിപ്പോകരുത്, ഇപ്പൊ പോയിക്കൊള്ളണം. പെടലിക്ക് മുകളിൽ തല വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നിമിഷം ഇവിടെ പോയിക്കൊള്ളണം. പോണോ വരണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനോ സാറോ അല്ല. ഹെഡ് ഓഫീസിൽ നിന്ന് എന്നെ വിട്ടു, ഞാൻ വന്നു. ഇന്നിപ്പോ താൽക്കാലികമായിട്ട് മാനേജറുടെ പോസ്റ്റ് ഏറ്റെടുക്കണമെന്ന് ഹെഡ് ഓഫീസിന്ന് പറഞ്ഞാൽ എനിക്ക് അനുസരിച്ചല്ലേ പറ്റൂ? എടാ മോനെ, ആ ഹെഡ് ഓഫീസിൽ തീരുമാനിക്കുന്നത് പോലെയല്ല ഈ ഓഫീസിലെ കാര്യങ്ങൾ നടക്കുന്നത്. ഈ നാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വേറെ ആളാ. അവൻ വരുന്നതിന് മുമ്പ് പെട്ടിയും കിടക്കയെടുത്ത് നീ സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ നിന്നവൾ ഇങ്ങനെ 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 ചവിട്ടി പശു. ചേച്ചി, ഓടകളിൽ വായിച്ചതാ പോട്ടം പിടിച്ചാണോ എന്ന് തോന്നുന്നു. ആണോ? എന്നിട്ട് എവിടെ? എന്നെ കണ്ടപ്പോ ദാ അങ്ങോട്ട് പോയി. എന്നാ എങ്ങനെ പോയി? അല്ല, ഇതെന്താ കളിമണ്ണെ ചവിട്ടി കുഴക്കാണോ? എന്തൊക്കെ പറഞ്ഞാലും ഈ കന്നഡയിലുള്ള തന്തയ്ക്ക് വിളി കേൾക്കാൻ ഒരു പ്രത്യേക സുഖമല്ലേ സാറേ? എനിക്ക് കേട്ട് പരിചയമില്ല. കുഴപ്പമില്ല സാറിന്, ഇനി സമയമുണ്ടല്ലോ. അല്ല, ബാ, ആ കള്ളക്കാളെ വരുന്നതിന് മുമ്പേ മോള് കയറി കിടന്നോ, ആ തലോണി എടുത്തു വെച്ചോ. എന്ത് തോന്നിയാ സാറേ കാണിക്കണേ? ഞാൻ എന്ത് തോന്നിവാസം കാണിച്ചു? എന്നെ നശിപ്പിക്കാൻ വന്ന ഒരുത്തിനെ എന്റെ കൂടെ താമസിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. അതെന്ത് വർത്താനാണ് സാറേ? സാറിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ മാറിത്തരാം, പക്ഷെ എനിക്ക് വേറൊരു സ്ഥലം കിട്ടണവരെ. സ്ഥലോ? നിന്നെ ഈ ഏരിയയിൽ കണ്ടാ നിന്റെ മുട്ടുകാരി ഞാൻ തന്നെ. ഈ വീട്ടിൽ നിന്നല്ലേ പുറത്താക്കാൻ പറ്റൂ? ശ്രാവണഗിരി സാറിന് തീരെ എഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ. സാർ എന്റെ വീട്ടിൽ ഒന്ന് താമസിക്കുക. എനിക്ക് സ്വന്തമായിട്ട് വീടുള്ളപ്പോ ഞാൻ എന്തിനാണ് വടി വരമ്പ നിന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നത്? ഞാൻ ഈ സാറിനോടാണ് പറഞ്ഞത് ഷണ്ണാണ്ടി ബ്രൗജി എന്ന് വെച്ചാ അത് തന്നെ. ഓടെല്ലാം പൊട്ടിയതാണ്. അത് ശരി, മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? അല്ല, അത് ഞങ്ങൾ കാക്ക അറിഞ്ഞതാ. അതിനെന്റെ തലയിൽ അവിടെ കാക്ക ഇരിക്കണേ? അത് ഞങ്ങൾ തല കണ്ടപ്പോ. കണ്ടപ്പോ എന്റെ തലയിൽ ഒന്നുമില്ലെന്ന് കണ്ട അറിഞ്ഞൂടെ? അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അല്ല ശശന, അണ്ണനെ ആരെ ട്യൂൺ പഠിപ്പിച്ചത്? അതോ ഹരിപ്രസാദ് ചൗരസ്യ കേട്ടിട്ടില്ലേ, വലിയ പുല്ലാങ്കുഴൽ വിദഗ്ധൻ. അദ്ദേഹം എന്റെ അച്ഛന്റെ വകയിൽ ഒരു അളിയന. എന്താ പഠിക്കണോ? ഇന്ന് നിന്റെ കാല് തല്ലി കൊടുത്തിട്ട് ബാക്കി കാര്യം.
ഞാൻ ഒരു തമാശക്ക് പറഞ്ഞല്ലേ. അയ്യോ എന്താ ആരാത്? അതിങ്ങനെ പേടിപ്പിച്ചാണ് ചോദിക്കണേ. ആരാത്? ഇവിടുത്തെ ഏറ്റവും തലരച്ച പിള്ളേരുടെ സംഘം അത്. നേതാവ് ആ പാർത്തിന്റെ പെങ്ങള് രാധ. ആ കുഴമ്പ എവിടെ ഇരിക്കണേ? ഞാൻ ചിലപ്പോ ലോൺ വാങ്ങിണ്ടാവും, ആ കാശിന് പശുവിനെ വാങ്ങിണ്ടാവും. അത് ഞാൻ എന്തിനാ തന്നോട് സമാനം പറയണേ? താനാണെങ്കിൽ ലോൺ തന്നത്. സഹോദരൻ, ഞാൻ വഴക്കുണ്ടാക്കാനോ ബുദ്ധിമുട്ടിക്കാനോ വന്നതല്ല. ബാങ്കിന് പിരിഞ്ഞു കിട്ടാനുള്ള പണം തിരിച്ചടപ്പിക്കാനും ഗ്രാമീണരിൽ സമ്പാദ്യശീലം വളർത്തിയെടുക്കാനും ബാങ്ക് നിയോഗിച്ചിട്ടുള്ള ഒരു ഫീൽഡ് ഓഫീസറാണ് ഞാൻ. തൽക്കാലം ഇതിലൊരു ഒപ്പിട്ട് തന്നാ മാത്രം മതി. എഴുത്തറിയില്ലെങ്കിൽ വിഷമിക്കണ്ട, വെറുതെ ഷൂന്നൊന്ന് വരച്ചാ മതി. സമ്മതമല്ല, എനിക്ക് ലോൺ തന്നതേ മറ്റേ മാനേജർ. അയാളൊന്ന് പറയട്ടെ, അപ്പൊ നോക്കാം. ഇപ്പൊ മാനേജറുടെ ചാർജ് എനിക്കുള്ളത്. എന്താ ഷൂന്ന് വരയ്ക്കാൻ പറഞ്ഞതാ ചേട്ടാ? എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കണേ? ആദ്യം പലിശയെങ്കിലും കുറേശ്ശെ അടച്ചു തീർക്കാമെന്ന് സമ്മതിക്ക്. കുറെ ഭാഗം അടച്ചു തീർത്താ പിന്നെ മുകുന്ദ സാർ എന്നെ ബാങ്കിൽ നിളവ് വാങ്ങിച്ചു തരും. സാറ് ഭയങ്കര വിശാല ഹൃദയന. ആ ഹൃദയത്തിൽ ഓട്ടയാണെങ്കിലേ വേഗം സ്ഥലം വിട്ടോ. തിമ്മയും മുതലാളി പറഞ്ഞിട്ടാ പഴയ മാനേജർ എനിക്ക് ലോൺ തന്നത്. മുതലാളിയെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കടോ. തന്നോടെ മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നുകിൽ പണം തിരിച്ചടക്കാൻ എഴുതി ഒപ്പിട്ടരിക, അല്ലെങ്കിൽ ഞങ്ങൾ പശുവിനെ കൊണ്ടുപോകും. ഇത് രണ്ടും നടക്കില്ല. പശുവിനെ അഴിക്കുക, ഒന്ന് കാണട്ടെ. കാണാനൊന്നും ഇല്ലടോ. ശശി പശുവിനെ അഴിച്ചേ. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാ. അത് തടയാൻ വന്നാലുണ്ടല്ലോ തന്നെ സെൻട്രൽ ജയിലിൽ അടക്കി. ഞങ്ങള് ജപ്തി ചെയ്യാൻ വരുന്നവരെ കയ്യേറ്റം ചെയ്താൽ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് അറിയണോ? എനിക്ക് അറിയാമോ? തനിക്ക് കഴിഞ്ഞ ഉഗാദി മാസം 16-ാം തീയതി ഒരു തണുത്ത വെളുപ്പാൻ കാലത്ത് ബർമുഡ ഹള്ളിയിൽ ഇതേപോലെ ജപ്തിക്ക് തടസ്സം നിന്ന 18 പേരെ ഒറ്റയടിക്ക് നിലംപരിശാക്കിയ ഒരു ഫീൽഡ് ഓഫീസറെ കുറിച്ച് താൻ കേട്ടിട്ടുണ്ടോ? അത് ഈ നിൽക്കുന്ന സാറല്ല. പക്ഷെ അതേപോലത്തെ ഒരു സാഹചര്യം വന്ന എത്ര പേരാണെങ്കിലും സാരിച്ച് നിലംപരിശാക്കും. അതിന്റെ ആവശ്യമുണ്ടോ നമുക്ക്? നമ്മുടെ ശരീരമല്ലേ വലുതേട്ടാ. ഇതൊക്കെ എന്തിനാ ഇയാളോട് സംസാരിക്കുന്നത്? പശുവിനെ കഴിക്കണോ? ഞാൻ അയച്ചോട്ടെ. നിക്ക്, നിങ്ങളുടെ ബാങ്ക് റെക്കോർഡിൽ പശുവിന് മാത്രമല്ലേ ലോൺ വാങ്ങിച്ചിട്ടുള്ളൂ? അതെ. അപ്പൊ ഈ കയറ് എനിക്ക് അഴിച്ചെടുക്കാമല്ലോ. അതെന്റെ കാശ്. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വേറൊരു ദിവസം വന്ന് ജപ്തി ചെയ്തോണ്ടോ? അല്ലേ സാർ? അല്ലെങ്കിൽ കയറൊന്ന് ലോൺ ആയിട്ടാ. എടോ പശുവിനെ പിടിച്ചോണ്ട് വാടോ. സാറല്ലേ ഓഫീസർ, സാർ ജപ്തി ചെയ്തോണ്ട്. ഞാൻ ജപ്തി ചെയ്തിരിക്കുന്നു, താൻ കൂട്ടിക്കൊണ്ടു. വിളിക്കുമ്പോ കൂടെ എന്റെ ഭാര്യ ഒന്നുമല്ല സാർ. അത് ഇടിയേറ്റ് ഇടി കിട്ടും സാർ. ഇങ്ങനെ വിളിക്കാൻ പറ്റിയല്ല, ഞാൻ കാണിച്ചുതരാം. പശു, ഞാൻ പറയുന്നത് കേക്ക്, നിക്ക്. ഓടല്ലേ പശു. പശു പശു എന്തെങ്കിലൊക്കെ ഓടിക്കില്ലേ? ഞാൻ പറഞ്ഞു കേട്ടേജി. അന്നാ ഫോട്ടോ പിടിച്ചാൽ പയ്യന്റെ പിന്നാലെ ഓടുന്നു. പയ്യന്റെ പിന്നാലെ ഓടുക? നീ ഭ്രാന്താണ്. നീ വാ. പശു, പശു 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 അയ്യോ ചാ, ഇപ്രാവശ്യമായിട്ട് മുഖം ശരിക്ക് കാണാൻ പറ്റിയില്ല. ശശി, ശശി, ഞാൻ ഇവിടെ ഉണ്ട് സാർ. തന്നെ ആരായിനകത്ത് പൂട്ടിട്ടത്? ആ സാധനങ്ങളൊക്കെ വലിച്ചു വരട്ടിരിക്കണ ആരാ? കുറച്ചു മുമ്പ് ആരാധയും ചെക്കനും കൂടി ഇവിടെ വന്നിരുന്നു, കൂടെ കൂട്ടുകാരികളും. എന്നോട് ഒളിച്ചു കളിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. എത്രയായാലും ഞാൻ കല്യാണം കഴിക്കാത്ത ഒരു ബാച്ചലർ അല്ലേ, വീണുപോയി. എന്നോട് പോയി ഒളിച്ചോളാൻ പറഞ്ഞു. വാതിന് പുറത്തു നിന്ന് കുറ്റിയിട്ടപ്പോഴാ എന്നെ ട്രാപ്പ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായത്. റേപ്പ് ചെയ്യാനോ? അല്ല, ട്രാപ്പ് കൊടുക്കുക. ട്രാപ്പ്? ഓ, അങ്ങനെയും പറയാമോ? ട്രാപ്പ്. എന്നിട്ട് എന്തണ്ടേ? എന്നിട്ട് ആ രാധ എന്ന പെൺകുട്ടി ജനാലക്കിൽ വന്ന് എന്നോട് ഫോട്ടോ ചോദിച്ചു.
ബൊപ്പണ്ണയുടെ മകളുടെ കല്യാണത്തിന് ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അതെടുത്ത് കൊടുത്തപ്പോ ആ പരശു ഉണ്ടല്ലോ, പശുവിന് കാടി കൊടുക്കുന്ന പാത്രം എടുത്തെന്റെ നെഞ്ചത്ത് ഒറ്റയേറ്. ആ ഉടുക്കു എന്റെ നെഞ്ച് തകുണ്ടോ ഡാനു, അവൻ എന്റെ നെഞ്ചും കൊണ്ടേ പോവൂ. അല്ല സാറേ, അവർ ഈ ഫോട്ടോ ഫിലിം എന്നൊക്കെ പറയണുണ്ടായിരുന്നല്ലോ, ഇനി സാർ അവരുടെ ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ടോ? അവരെങ്ങോട്ടാ പോയത്? അതും ഞാൻ അവരോട് ചോദിച്ചു, എന്നെ പൂട്ടിയിട്ട് എങ്ങടായി പോണെന്ന്. അപ്പൊ ആ ചെക്കൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു, പിന്നെ ഞാനൊന്നും മിണ്ടാൻ പോയില്ല. നമുക്ക് നമ്മുടെ ശരീരമല്ലേ സർവലി.